യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായി നാം അനുഭവിക്കുന്ന രക്ഷയുടെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത ദൈവവചനത്തിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും അവസാന ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് രക്ഷ, നിർണയം, അഷുറൻസ് ഓഫ് സാൽവേഷൻ, അത് കഴിഞ്ഞ് രക്ഷയുടെ ഭദ്രത. നമുക്ക് ദൈവം നൽകിയ രക്ഷ അത് എന്നേക്കുമുള്ളതാണ്. അതിനുള്ള ചില തെളിവുകൾ ദൈവവചനത്തിലൂടെ നാം കാണുകയുണ്ടായി. മാത്രമല്ല, സംശയാസ്പദമായ ചില വേദഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങൾ എടുത്ത് അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്നുള്ളത് നാം കാണുകയുണ്ടായി. ഞാൻ ആ ഭാഗം അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഇന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവവചനത്തിലുള്ള ഒരു 3 വേദവാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ആ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില പഠനങ്ങളാണ്, ചിന്തകളാണ് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 12 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൻ്റെ അവസാന ഭാഗം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിലേക്ക് വരാം. ഫിലിപ്പി ലേഖനം 2 12 വാക്യം. അവിടെയും രക്ഷയോട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത്. ഫിലിപ്പി ലേഖനം 2:12 വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. 3 വാക്യം, പത്രോസ് എഴുതിയ 1 ലേഖനം 2:1-2 വാക്യങ്ങളാണ്. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയോട് ബന്ധപ്പെട്ടുള്ള 3 പ്രായോഗിക ആലോചനകളാണ് ഈ 3 വാക്യങ്ങളിൽ നാം കാണുന്നത്. 1 നമ്മൾ വായിച്ചത് രക്ഷയ്ക്കായി കാംക്ഷിക്കുക. 2 നാം കണ്ടത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. 3 രക്ഷയ്ക്കായി വളരുക. രക്ഷയോട് ബന്ധപ്പെട്ടുള്ള 3 പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. ആ വാക്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് അല്ലെ, രണ്ടാമത് വായിച്ചത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമാണോ എന്നുള്ള ചിന്തയൊക്കെ വരാം. അതെന്താണ് ഈ വേദഭാഗത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നാം അല്പമായിട്ട് നോക്കുന്നത്. അതിൽ 1 തന്നെ നമുക്ക് ആദ്യം ചിന്തിക്കാം. 12 സങ്കീർത്തനത്തിൽ അതിൻ്റെ എഴുത്തുകാരനായ ദാവീദ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ യഹോവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ചില പരാജയങ്ങൾ, അഭക്തിയും അവിശ്വസ്തതയുമൊക്കെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് ദാവീദ് നിലവിളിക്കുകയാണ്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, യഹോവേ രക്ഷിക്കണമേ. അപ്പൊ ആ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആത്മീയ അധപ്പതനം സംഭവിച്ച അവസ്ഥയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അതിന്റെ പശ്ചാത്തലം. എന്നാൽ നാം 5 വാക്യത്തിൽ വായിച്ച ആ വാക്യത്തെ, അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ രക്ഷ എന്നുള്ള നാം ചിന്തിക്കുന്ന ആശയത്തോട് ബന്ധപ്പെട്ടും ചിന്തിക്കാവുന്ന ഒരു പ്രയോഗമാണ്. അവിടെ നാം എന്താ വായിച്ചത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. അവിടെ നാം ഇപ്പോൾ ചിന്തിക്കുന്ന, പഠിക്കുന്ന ആ രക്ഷയോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാലും ആ പ്രയോഗം എത്രയോ ശരിയാ. ഞാൻ അതിലാക്കും എന്ന് പറയുമ്പോൾ ഒരാളുടെ രക്ഷയുടെ പിന്നിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. ഇത് പൂർണ്ണമായും ദൈവീക പ്രവൃത്തിയാണ്. ഇതിൻ്റെ ഒറിജിനേറ്റർ ദൈവമാണ്. അതിനാവശ്യമായ സകല പ്രവൃത്തികളും നിവർത്തിച്ചത് ദൈവം താൻ തന്നെയാണ്. ഇന്ന് ജനത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവം താൻ തന്നെയാണ്. ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതും ദൈവം താൻ തന്നെയാണ്. അപ്പൊ രക്ഷയോടുള്ള ബന്ധത്തിൽ
അതിന്റെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ഉത്തരവാദിത്വങ്ങളും മുഴുവൻ പ്രവൃത്തികളും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്, ഒരുവനെ രക്ഷയുടെ അനുഭവത്തിൽ ആക്കി വയ്ക്കുന്നത് ആര് തന്നെയാണ്? ദൈവം താൻ തന്നെയാണ്. ഇത് ഒന്നാമത്തെ ക്ലാസ് മുതലേ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാ. എന്നാൽ ആ വാക്യത്തിൽ പറയുന്ന ഒരാശയം ശ്രദ്ധിക്കുക, എങ്ങനെയുള്ളവരെയാ ഞാൻ അതിലാക്കുന്നത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവമാണ് രക്ഷിക്കുന്നത്, പക്ഷേ അതിന്റെ പിന്നിൽ ദൈവം നമ്മിൽ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ എന്തെങ്കിലും മറ്റ് ഇതര യോഗ്യതകളല്ല, പിന്നെ ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? രക്ഷ എല്ലാവർക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുക, ആർക്ക് വേണമെങ്കിലും അത് സൗജന്യമായിട്ട് അനുഭവിക്കാം, പക്ഷേ അത് വേണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹം തോന്നുന്നവരെ ദൈവത്തിന്റെ വചനം പറയുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. അപ്പൊ ആ വാക്യത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുമ്പോൾ എനിക്ക് രക്ഷ വേണമെന്നുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകണം. അത് ഹൃദയത്തോട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഉടനീളം ദൈവം മനുഷ്യനോട് ഇടപെടുന്ന വിധങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം നാം വായിക്കുന്നുണ്ട്, ഹൃദയനില അറിഞ്ഞ ദൈവം ഇടപെടുന്നത്, ഹൃദയത്തിന്റെ അവസ്ഥ അറിഞ്ഞ ദൈവം പ്രതികരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നോഹയുടെ കാലത്ത് ജനത്തെ കുറിച്ച് പറയുമ്പോഴും വായിക്കുന്നത് എന്താ? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അടുത്തു പറയുന്നത് അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്നും യഹോവ കണ്ടു. വേറെടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുന്നതിനോട് ബന്ധപ്പെട്ടൊക്കെ നൽകുന്ന വിശദീകരണ ഭാഗത്ത് വായിക്കുന്നുണ്ട്, മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. അപ്പം ഹൃദയത്തെയും ഹൃദയത്തിന്റെ നിലയും അറിഞ്ഞാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. മനുഷ്യന് ദൈവം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്. സത്യമേത്, സത്യവിരുദ്ധമായത് ഏത്, ഇത് തിരിച്ചറിയാനും അതനുസരിച്ച് അത് തിരഞ്ഞെടുക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ്. അതിനാണ് ദൈവവചനത്തിൽ തന്നെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഫ്രീ വിൽ എന്നൊരു പ്രത്യേക അവസ്ഥ ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അത് ഹൃദയം കൊണ്ട് എടുക്കേണ്ട ഒന്നാണ്, ഹൃദയത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അപ്പൊ ഹൃദയത്തിൽ ഞാൻ ഒരു പാപിയാണെന്നും ഈ പാപത്തിന്റെ വിടുതലിന് ദൈവവുമായി ബന്ധപ്പെട്ട് പറ്റൂ എന്നും കർത്താവ് ഒരുക്കിയ രക്ഷ എനിക്ക് ആവശ്യമാണ് എന്നുമുള്ള ഒരു ഹൃദയ ആഗ്രഹം, ഒരാവശ്യബോധം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവരെ ദൈവം രക്ഷയിലേക്ക് നയിക്കും. എല്ലാവർക്കുമായി രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും അത് കൈവശമാക്കാം, പക്ഷേ ആരെയാ അതിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നത്, അതിൽ കൊണ്ടാക്കി വയ്ക്കുന്നത് ആരെയാ? അത് ഒരാവശ്യബോധം ഉണ്ടാകുന്നവരെ. ഹൃദയബോധം, ഹൃദയത്തിൽ എനിക്ക് രക്ഷ ആവശ്യമാണ് എന്ന് ആരുടെ ഉള്ളിൽ തോന്നുന്നോ അങ്ങനെയുള്ളവരെ ദൈവം ആ സ്ഥാനത്തേക്ക് നയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, രക്ഷയ്ക്കായി കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രക്ഷ വേണമെന്നുള്ള ആവശ്യബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർക്കാ രക്ഷ ആവശ്യമായിട്ടുള്ളത്? രക്ഷ ആവശ്യമായിട്ടുള്ളത് രക്ഷയില്ലാത്തവർക്കാ അല്ലേ? ഇപ്പൊ ആ സങ്കീർത്തനത്തിലെ ആ പശ്ചാത്തലം തന്നെ നമ്മൾ ചിന്തിച്ചാൽ, അഭക്തന്മാരും അവിശ്വസ്തന്മാരും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവജനത്തെ കണ്ടുകൊണ്ടാ അവിടെ രക്ഷ ആവശ്യമാണ്. ദാവീദ് ദൈവസേനയിൽ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറൊരു രക്ഷയില്ല, ഞാൻ ഇങ്ങനെ പോയാൽ നാശത്തിലേക്കാ പോകുന്നത്, ഈ പോക്ക് അപകടത്തിലേക്കാ എന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഒരു രക്ഷ ആവശ്യമുണ്ടെന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നത്. ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ചിന്തയല്ല മുമ്പോട്ട് ജീവിക്കുന്നതെങ്കിൽ രക്ഷയുടെ ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല. എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാനെല്ലാം എന്റെ കഴിവ് കൊണ്ട് അല്ല എന്റെ വിശ്വാസങ്ങൾ കൊണ്ട് എന്റെ മതത്തിന്റെ ആചാരങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോയിക്കോളാം എന്നുള്ള ചിന്തയിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു രക്ഷിതാവിനെ കുറിച്ചുള്ള ആവശ്യബോധമേ മനസ്സിൽ വരത്തില്ല. അപ്പൊ ഒരു രക്ഷിതാവിനെ കുറിച്ചുള്ള
ആവശ്യ ബോധം മനസ്സിൽ വരുന്നത് ആർക്കു മാത്രമാ? രക്ഷ ആവശ്യമാണെന്നുള്ള ചിന്തയുള്ളവർക്ക്. അതാർക്കു മാത്രമാ? ഇങ്ങനെ പോയാൽ രക്ഷയില്ലെന്നുള്ള ബോധ്യം മനസ്സിൽ വരുന്നവർക്ക്. അപ്പൊ ആരാ രക്ഷിക്കപ്പെടുന്നത്? ആർക്കാ രക്ഷ അവകാശമാക്കുവാൻ കഴിയുന്നത്? എനിക്ക് രക്ഷ ആവശ്യമാണെന്നുള്ള ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നവരെ. ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഒരു പക്ഷേ നാം ഒക്കെ കേട്ടതുപോലെ, അല്ലെ, നമുക്കൊക്കെ അവസരങ്ങൾ ധാരാളം ലഭിച്ചതുപോലെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാനോ രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ആലോചനകൾ കേൾക്കാനോ അവസരം ലഭിക്കാത്ത എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ. നമ്മെ സംബന്ധിച്ച് നമ്മൾ ജനിച്ച കാലം മുതൽ ഇതൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. ഒരു പ്രത്യേക സമയമായപ്പോൾ നാം അത് ഹൃദയത്തിൽ അംഗീകരിച്ചു, സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ നാം കേട്ടതുപോലെ പ്രസംഗങ്ങൾ കേൾക്കാൻ, നാം കേട്ടിട്ടുള്ളതുപോലെ സുവിശേഷം ശ്രവിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ രക്ഷ വേണ്ടേ? അവർക്കൊക്കെ ഇതെങ്ങനെയാ കൈവശപ്പെടുത്താൻ കഴിയുന്നത്? അവിടെയാണ് ഈ വാക്യത്തിന് ഒരു പ്രസക്തിയുള്ളത്. തങ്ങളുടെ അവസ്ഥ അവർക്ക് ബോധ്യം വന്നാൽ ഈ അവസ്ഥയിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് ഒരാവശ്യബോധം അവരുടെ മനസ്സിൽ വന്നാൽ ആ ഹൃദയനില അറിയുന്ന ദൈവം അവരെ ഇത് കേൾക്കാനുള്ള അവസരത്തിലേക്ക് നയിക്കും. ഇത് കേട്ട് ഇത് അംഗീകരിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കും. അപ്പൊ അവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തന്നെ ആരാ? ദൈവം താൻ തന്നെയാ. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ, അങ്ങനെ സുവിശേഷം കേൾക്കാൻ ഒരു സാഹചര്യം അവർക്ക് ലഭിക്കുമ്പോൾ അതവരുടെ ഹൃദയത്തിൽ ശരിയാണെന്നുള്ള ബോധ്യം വരികയും അതവർക്ക് അംഗീകരിക്കാനുള്ള ഒരവസരം ലഭിക്കുകയും ചെയ്യും. ഞാനിത് പറയാൻ കാരണം, പലപ്പോഴുമൊക്കെ പലരോട് സുവിശേഷം പങ്കുവയ്ക്കുമ്പോഴും, അല്ല, ഈ വിഷയം സംബന്ധിച്ച് നമ്മുടെ തന്നെ ആളുകളുമൊക്കെ ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് കേൾക്കുവോ, ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ കാര്യം എങ്ങനെയാ? ശരിയാ, ന്യായമായിട്ട് നമ്മൾ ചിന്തിച്ചാലും അതെങ്ങനെയാ? അവർക്ക് സുവിശേഷം കേൾക്കാൻ അവസരം ഉണ്ടാകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ എന്നൊരു ചിന്ത, എന്നൊരു സംശയം. അവിടെയാണ് ഈ വാക്യത്തിന് വളരെയേറെ പ്രസക്തിയുള്ളത്. അവരുടെ അവസ്ഥയെ അവർക്ക് ബോധ്യമാകാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അത് ഹൃദയത്തോട് ബന്ധപ്പെട്ടുള്ള ഒരവസ്ഥയാണല്ലോ. ഭാവിയ, അതിന്റെ അസ്വസ്ഥതകൾ, അതിന്റെ പ്രയാസങ്ങൾ, അതിന്റെ മാനസിക പ്രയാസങ്ങളും, അതിന്റെ ആ ശരിയായ അവസ്ഥ മുഖാന്തരമുള്ള അസമാധാനവും, ഇതൊക്കെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് ആത്മാർത്ഥമായ ഒരാഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹം അവർ ഹൃദയത്തിൽ നിന്ന് ദൈവമേതെന്നോ ദൈവമൊരുക്കിയ രക്ഷയേതെന്നോ ഒന്നും അവർക്ക് വ്യക്തമായി വായിച്ചറിയാനോ കേൾക്കാനോ പഠിക്കാനോ അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു ദൈവമുണ്ടെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവുണ്ടെന്നുമുള്ള അവരുടെ മനസാക്ഷിയിലെ അറിവ് നിമിത്തം ഈ രക്ഷയ്ക്കായിട്ടവര് ആത്മാർത്ഥമായി ആവശ്യബോധത്തോടെ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിന്റെ നില കാണുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം അവരെ രക്ഷ അനുഭവിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും അവർക്കത് വിശ്വസിച്ച് രക്ഷയുടെ ഭാഗമായി തീരുവാനും സാധിക്കും എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഒന്നാമത്തെ വാക്യം, നമ്മൾ ഇന്ന് ചിന്തിച്ച മൂന്ന് വാക്യങ്ങളിൽ ഒന്നാമത്തേത്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. അത് രക്ഷയ്ക്കെന്നല്ല, ഏത് കാര്യത്തിനും. രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ആത്മീയമായി കൂടുതൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരാഗ്രഹം മനസ്സിൽ വരിക. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ദൈവം തന്നെ ഒരുക്കി തരുന്നത്, അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത്. അപ്പൊ ആദ്യം നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അതെന്താ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, ആവശ്യബോധം. ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും രക്ഷയിലാക്കുന്ന ദൈവം. നമ്മൾ ദൈവവചനത്തിൽ വേറൊരു വാക്യം വായിക്കുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പൊതുവെ മനുഷ്യനെ കുറിച്ച് പറയുന്നത് തന്നെ എന്താ, എന്നെയും നിങ്ങളെയും കുറിച്ച് പൊതുവായി പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, മനുഷ്യൻ സത്യാന്വേഷികളാണെന്ന്. എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുക,
സത്യം ഏതാണെന്ന് മനസ്സിലായാൽ അത് അംഗീകരിക്കാൻ തയ്യാറാ മനുഷ്യൻ എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പൊതുവെ പറയുന്നത് മനുഷ്യൻ സത്യാന്വേഷികളാണ് എന്ന്. ആ സത്യാന്വേഷണത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള സകല മതങ്ങളും. ലോകത്തിലെ എല്ലാ മതങ്ങളും ആ സത്യാന്വേഷണത്തിന്റെ ഭാഗമാ. ഒരു ദൈവമുണ്ട്, അങ്ങനെ ഒരു സത്യമുണ്ട്, ആ ഒരു ചിന്ത മനുഷ്യനുള്ളത് കൊണ്ടാണ് ആ ദൈവത്തെ ഒന്ന് കാണണം, ആ ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം, അതിനുവേണ്ടി എന്താ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ സത്യാന്വേഷണത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള സകല മതങ്ങളും. ആ മതങ്ങളിലൂടെ, മത ആചാരങ്ങളിലൂടെ, മത പുരുഷന്മാരിലൂടെ, അവതാരങ്ങളിലൂടെ ഇതാണ് സത്യമെന്ന് കരുതി ദൈവത്തെ കാണാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ സകല മതങ്ങളും അതുപോലുള്ള വ്യത്യസ്തങ്ങളായ സകല വിശ്വാസ പ്രമാണങ്ങളും. എന്നാൽ ആത്മാർത്ഥമായി സത്യം എന്ത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ആഗ്രഹമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയത്തെ മാനിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ആ ഹൃദയത്തിന്റെ അവസ്ഥയറിഞ്ഞ് ശരിയായ സത്യത്തിലേക്ക് അവനെ നടത്തുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്നാമത് മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് ഒരാഗ്രഹമാണ്. ഒരുപക്ഷെ സത്യമേതെന്നുള്ള തിരിച്ചറിവ് ലഭിച്ചിട്ടില്ലായിരിക്കാം, എങ്കിലും എന്റെ അവസ്ഥ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം ആവശ്യമാണെന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം, അത് എവിടെ കിട്ടുമെന്നുള്ള ഒരു അന്വേഷണം, അത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടെന്ന് കണ്ടാൽ അത് ആർക്കറിയാം നേരത്തെ തന്നെ. എന്റെ ഹൃദയത്തിന്റെ നില ആർക്കറിയാം നേരത്തെ തന്നെ. നമ്മൾ ആ ദാവീദിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാം. ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അല്ലെ. എ മാൻ ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചല്ലേ. ഒരുപക്ഷെ ഇതുപോലുള്ള പൊതുവേദികളിൽ പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള നിലയിലുള്ള തെറ്റുകൾ, പാപങ്ങൾ പോലും ചെയ്തവനാ ദാവീദ്. പക്ഷെ ആ ദാവീദിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുക, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതുമാത്രമാണോ, ആ ദാവീദിനെ ദൈവം എന്തുമാത്രം ഉപയോഗിച്ചു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ശൗല്. ഇത്രയും കുരുത്തക്കേടൊന്നും കാണിച്ചില്ല, എന്നിട്ടും ശൗലിനെ എല്ലാരും മറന്നു. 1 ശമൂവേൽ 15 അവസാന ഭാഗത്ത് ശൗലിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു എന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അനുതപിച്ചു, ഇങ്ങനെ തോന്നി ദൈവത്തിന്, ഇവനെ രാജാവ് ആ കണ്ടായിരുന്നു. പക്ഷേ ദാവീദിനെയോ ദൈവം പിന്നെ ഉപയോഗിക്കുക. ഇന്നും ദാവീദ് എഴുതി എത്രയോ ഗീതങ്ങൾ നാം പാടുന്നു, എത്രയോ ഭാഗങ്ങൾ വായിച്ച് നാം ആശ്വാസം പ്രാപിക്കുന്നു. ഈ ദാവീദിനെ എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം ഉപയോഗിച്ചു? ദാവീദിന്റെ ഹൃദയം ദൈവം കണ്ടു. എന്താ ഹൃദയത്തിൽ നോക്കിയപ്പോൾ ദൈവം കണ്ടത്? ദൈവത്തിന് ദാവീദിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലായി, ഇവന്റെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കും, പക്ഷേ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ അനുദപിക്കാനും തിരുത്താനുമുള്ള ഒരു മനസ്സും ഹൃദയവും ഇവൻ ഉണ്ടെന്ന് ദൈവം നേരത്തെ ദാവീദിന്റെ ഹൃദയത്തെ നോക്കി മനസ്സിലാക്കി. അതുകൊണ്ട് ആ ദാവീദിനെ കുറിച്ച് ദൈവം അനേക പദ്ധതികൾ രൂപകൽപ്പന ചെയ്തു. അത് ഇന്ന് ലോകത്തിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ മനുഷ്യർ നോക്കിയാൽ ദാവീദിനെ ഇത്ര അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവം നോക്കിയപ്പോൾ ആ ദാവീദിനെ അംഗീകരിച്ചത് എന്താ കാരണമെന്ന് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. ദൈവം അവന്റെ ഹൃദയത്തെ നോക്കി, നോക്കിയപ്പോൾ മനസ്സിലായി തെറ്റുവന്നാലും അത് ബോധ്യപ്പെടുത്തിയാൽ, അത് തെറ്റാണെന്ന് അവനും ബോധ്യമായാൽ അതോർത്ത് നിലവിളിക്കാനുള്ള, അതോർത്ത് അനുദപിക്കാനുള്ള, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ഒരു ഹൃദയം ഇവനുണ്ടെന്നുള്ളത് ദാവീദിനെ കുറിച്ച് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് ദാവീദിനെ കുറിച്ച് ദൈവവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്തിന്റെ അടിസ്ഥാനത്തിലാ ദൈവം നോക്കിയത്? ഹൃദയങ്ങളെയാ. ഓരോ വ്യക്തികളെയും നോക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ ദൈവത്തിനറിയാം. ഇവന്റെ മുൻപാകെ സത്യം വെളിപ്പെടുത്തി കൊടുത്താൽ അത് അംഗീകരിക്കാനുള്ള ഒരു ഹൃദയം അവന്റെ മനസ്സിലുണ്ടോ, ഒരു കാംക്ഷ അവന്റെ മനസ്സിലുണ്ടോ, ഇതറിയുന്ന ദൈവം, ഹൃദയനില അറിയുന്ന ദൈവം, ആ ഹൃദയനില അറിഞ്ഞ്
അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ ദൈവം ആ വ്യക്തിയെ രക്ഷയിൽ ആക്കി വെക്കുന്നു. അപ്പൊ അതിന്റെ പ്രവൃത്തി മുഴുവൻ ആരുടെ ഉത്തരവാദിത്വത്തിലാണ്? ആ ഒരു കാംക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നേ ഉള്ളൂ. അവന്റെ മുൻപിൽ സുവിശേഷം എത്തിക്കേണ്ട, അവന്റെ മുൻപിൽ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ആര് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. പൂർണമായും ദൈവപ്രവൃത്തിയ ആ കാംക്ഷയാണ് വിശ്വാസമായി പുറത്തു വന്നത്. അപ്പൊ ഞാൻ ഒന്നാമത്തെ ആശയം അവിടെ നിർത്തട്ടെ. രക്ഷയ്ക്കായി ഒരു കാംക്ഷ, ഒരാഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്സവൻ ഉണ്ടെന്ന് ദൈവത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുന്നു. രണ്ടാമത്തത് ഫിലിപ്പിലേഖനം 2:12 വാക്യത്തിൽ നാം വായിച്ചതാ മതി. അതിന്റെ അവസാന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വേണോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്കത് ശരിക്കും അനുഭവത്തിൽ അറിയുകയും ചെയ്യാം. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല രക്ഷിക്കപ്പെട്ടത്. ഇതിന്റെ തൊട്ടുമുകളിൽ തന്നെ, അല്ല സോറി, എഫേസ്യ ലേഖനം 2:2 നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുമുണ്ട്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഇപ്പൊ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തുമില്ല. ഒരു പ്രവൃത്തി തികച്ചു, അത് നമ്മുടെ കർത്താവ് ഏറ്റവും അവസാനം ക്രൂശിൽ കിടന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞതും സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി എന്തൊക്കെ ചെയ്യണമായിരുന്നോ, എന്തൊക്കെ പ്രവൃത്തികൾ ആവശ്യമാണോ, അതെല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് രക്ഷണ്യ പ്രവൃത്തി തികച്ച നമ്മുടെ കർത്താവിനെയാണ് ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നിവിടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഈ വാക്യഭാഗത്തെ രണ്ട് നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, ഇംഗ്ലീഷിൽ ചില വേർഷൻസിൽ നമ്മൾ നോക്കിയാൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ആ രക്ഷ നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷ ഇത് ആർക്കാണ് എഴുതുന്നത്? വിശ്വാസികൾക്കാ. ഫിലിപ്പിയിലെ വിശ്വാസികൾക്കാണല്ലോ എഴുതുന്നത്. അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടവരാ, ഈ രക്ഷ അനുഭവിക്കുന്നവരാ. അപ്പൊ അവരോട് പറയുക, ഈ രക്ഷ നിങ്ങൾ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതാ. അത് വ്യക്തമാക്കുന്ന ഒരധ്യായം തന്നെ വേദപുസ്തകത്തിലുണ്ട്. എബ്രായലേഖനം 11:11. പഴയ നിയമ പിതാക്കന്മാർ വിശ്വാസത്താൽ എന്ത് ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരധ്യായമാ. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവരവരുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തി. എബ്രായലേഖനം 11:11 അനേക പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ കുറിച്ച് എല്ലാം പറയുന്നിടത്ത് വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. പക്ഷേ വിശ്വാസത്താൽ പിന്നെ അടുത്ത് പറയുന്നത് എന്താ? അവരെന്ത് ചെയ്തു എന്ന. എങ്ങനെ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, വിശ്വാസത്താൽ എങ്ങനെ യാഗമർപ്പിച്ചു, വിശ്വാസത്താൽ എങ്ങനെ അവർ നടന്നു എന്നിങ്ങനെ അവരുടെ വിശ്വാസ ജീവിതം പ്രവൃത്തിയിൽ തെളിയിച്ച കാര്യമാണ്. ഇത് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ നിർദ്ദേശം വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെ വേദപുസ്തകത്തിലുണ്ട്. അതേതാ? യാക്കോബിന്റെ ലേഖനം. യാക്കോബിന്റെ ലേഖനത്തിന്റെ വിഷയം തന്നെ വിശ്വാസം പ്രവൃത്തിയിൽ. അപ്പൊ പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതാ വിശ്വാസം. ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത് ഈ രക്ഷ എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാ. ഹൃദയത്തിലൊരു കാംക്ഷ, ഹൃദയത്തിലൊരു വിശ്വാസം, ഹൃദയത്തിലൊരു തീരുമാനം, അതാണ് രക്ഷ. എന്നാൽ ഹൃദയത്തിലാണെങ്കിലും അത് അവിടം കൊണ്ട് ഒതുങ്ങിയിരിക്കേണ്ടതല്ലെന്നാണ് ഈ രണ്ടാമത്തെ ആശയത്തിൽ നാം കാണുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, ഹൃദയത്തിൽ അംഗീകരിച്ച ഈ വിശ്വാസം ആരും കാണാതെ ഹൃദയത്തിൽ തന്നെ ഒളിപ്പിച്ചു വെക്കേണ്ടുന്ന ഒന്ന് അല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ ആർക്കും അത് മനസ്സിലാകുന്നില്ല അല്ലേ. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എന്റെ ജീവിതം കൊണ്ട് ഒരുത്തർക്കും അത് വെളിപ്പെടുന്നില്ല. ആ രക്ഷ ശരിക്കുള്ള രക്ഷയാണോ? ഒരിക്കലുമല്ല. ശരിയായ വിശ്വാസമാണെങ്കിൽ, ശരിയായ രക്ഷയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുൻപിൽ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, വാക്കുകളിലൂടെ വെളിപ്പെടുന്നതാ.
അപ്പൊ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുമ്പോൾ അതവിടെ അർത്ഥമാക്കുന്നു രക്ഷ പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതാ. എന്നാൽ ഇവിടെ നമ്മുടെ മലയാള പരിഭാഷയിലുള്ള ആ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ആ ആശയം ഇങ്ങനെ പറയട്ടെ. ഇവിടെ പൗലോസ് പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ്. ഈ പറയുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ അവിടെ എന്താ പൗലോസ് പറയുന്നേ? ഇതെവിടെ കിടന്ന എഴുതുന്നേ? ജയിലിൽ കിടന്ന ഫിലിപ്പി ലേഖനം എഴുതുന്നത്. അപ്പൊ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുക, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വളരെ ഭയത്തോടും വിറയലോടും കൂടെ ഒക്കെ ജീവിച്ചു. എന്നാ ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ അവിടെയാ ആശയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പൗലോസിന്റെ ഭാഷ പ്രയോഗത്തിലൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോഴും രക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ ഞാൻ അരികത്തിരുന്നപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചാണോ രക്ഷ കിട്ടിയേ? അങ്ങനെ ഒരു ആശയം തോന്നും അല്ലേ? ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും രക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു രക്ഷപ്പെട്ടു, ഇപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഇല്ല, ദൂരെയാ. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ദൂരെയാണെങ്കിലും എന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും രക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നേ. പക്ഷെ അത് ഏത് രക്ഷയാണ്? ശരീരത്തിന്റെ എന്ന് പറഞ്ഞാൽ ദേഹിയുടെ രക്ഷ. ദേഹിയുടെ രക്ഷ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ചിന്തിച്ചതാണ്, രക്ഷയുടെ മൂന്ന് വശങ്ങളെ കുറിച്ച്. അത് പല നിലകളിൽ ത്രിയേക ദൈവത്താൽ ഒരുക്കിയത്, മൂന്ന് കാലത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ മൂന്ന് അവസ്ഥകളോടുള്ള ബന്ധത്തിൽ എന്നൊക്കെയുള്ള നിലകളിൽ നാം ചിന്തിച്ചതാ. അതിൽ ഒന്നാണ് മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളോടുള്ള ബന്ധത്തിലും ഒരുക്കപ്പെട്ട രക്ഷ, അഥവാ ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ആത്മാവിനോട് ബന്ധപ്പെട്ടുള്ള രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു എന്നേ ഉള്ളൂ. അതിന് ചെയ്യേണ്ടതെല്ലാം ബാക്കി ആ ആ രക്ഷയിൽ നമ്മെ കൊണ്ടാക്കിയതാരാ? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ സഭയിലാക്കുന്നതാരാ, രക്ഷയിലേക്ക് നയിക്കുന്നതാരാ? ഇതെല്ലാം ദൈവപ്രവൃത്തിയാ. ആത്മാവിന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ഒരു പ്രവൃത്തിയും കാരണമല്ല, മുഴുവൻ ദൈവപ്രവൃത്തി. ഇനി ശരീരത്തിന്റെ രക്ഷയോ? നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് ശരീരത്തിന്റെയും കൂടെ രക്ഷ പൂർണ്ണമാകുമ്പോഴാ അല്ലേ? നമ്മുടെ ശരീരം പുനരുത്ഥാനത്തിന്റെ ശരീരം പ്രാപിക്കുമ്പോൾ, തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ നമുക്കും ആ ഒരവസ്ഥയിൽ എത്താനുള്ള അവസരമുണ്ട്. അന്ന് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും പൂർണ്ണമാകും. അതാരാ തരുന്നത്? അതും പൂർണ്ണമായും ദൈവപ്രവൃത്തിയാണ്. അപ്പൊ ആത്മാവിന്റെ രക്ഷ പൂർണ്ണമായും ദൈവപ്രവൃത്തി, അതിന്റെ പിന്നിൽ നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ശരീരത്തിന്റെ രക്ഷ, അതും പൂർണ്ണമായും ദൈവപ്രവൃത്തി, അത് കിട്ടാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല. രക്ഷിക്കപ്പെട്ടതാണോ? അങ്ങനെയുള്ളവർക്ക് കർത്താവിന്റെ വരവെങ്കൽ പുനരുത്ഥാനത്തിന്റെ ശരീരം കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് ഈ വർത്തമാനകാല അവസ്ഥയിൽ നമുക്കുള്ള മറ്റൊരു ഘടകത്തോട് ബന്ധപ്പെട്ട്, ദേഹിയോട് ബന്ധപ്പെട്ട് ഇവിടെ പറയുക, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് ഇവിടുത്തെ ആശയം. ആത്മാവിന്റെ രക്ഷയല്ല, നമ്മുടെ ശരീരത്തിന് പൂർണ്ണത ലഭിക്കുന്ന രക്ഷയല്ല, അതിന്റെ രണ്ടിന്റെയും മുഴുവൻ ഉത്തരവാദിത്വവും ദൈവത്തിന് മാത്രമാണ്. അതിന്റെ പിന്നിൽ നമുക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം രക്ഷ പ്രാപിച്ചു മുൻപോട്ട് പോകുവാൻ നമ്മുടെ പ്രവൃത്തി ആവശ്യമാണ്. ഞാനത് ഇങ്ങനെ പറയട്ടെ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് രക്ഷ വേണം, നിങ്ങൾ പ്രവർത്തിച്ചോണം എന്ന് പറഞ്ഞാൽ, രക്ഷയില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ശിക്ഷ. അങ്ങനെയാണെങ്കിൽ ഈ വേദവാക്യത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ശിക്ഷ വരും, ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ, അല്ലെ, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചോണം. നിങ്ങൾ ചെയ്യുന്നതനുസരിച്ചാ
നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ പോണത്. അത് ഏത് രക്ഷയാ? ദൈനംദിന ജീവിതത്തിൽ. ഞാനത് വേറൊരു നിലയിൽ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളും തെറ്റുകളും പാപങ്ങളും ഒക്കെ സംഭവിച്ചാൽ അതത് സമയത്ത് അതിന് ശിക്ഷ തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. അത് കിട്ടാതിരിക്കണമെങ്കിൽ അതാരുടെ ഉത്തരവാദിത്വം? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിച്ച് അതിൽ നിന്ന് വിടുതൽ തന്ന് പൂർണ്ണമായിട്ട് ആ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളൂ എന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് നമ്മൾ തന്നെ ദൈവമക്കളുടെ കാര്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ കാര്യം, ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് നമ്മൾ തന്നെ അതത് സമയത്ത് പരിഹാരം വരുത്തി മുൻപോട്ട് പോകണം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നു ശിക്ഷയുണ്ട്. നാം തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം പ്രത്യേകിച്ച് ഈ വിഷയം സംബന്ധിച്ച് പറയുമ്പോൾ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ദൈവകൃപ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന്? ശിക്ഷിച്ച് വളർത്തും. അപ്പം ദൈവം എന്ത് ചെയ്യും തന്റെ മക്കളെ? ശിക്ഷിക്കും. ഈ ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവർത്തിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കരുതിയിരുന്നോണം, തെറ്റ് വരാതെ നോക്കിക്കോണം, തെറ്റ് വന്നാൽ അതോർത്ത് അനുഗമിച്ചോണം, നിലവിളിച്ചോണം, പരിഹാരം വരുത്തിക്കോണം. ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇത് മറ്റൊരു നിലയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പിന്നെ താഴോട്ട് വരുന്നത് ശിക്ഷ തരുന്ന കാര്യത്തെ കുറിച്ചാണ്, കഠിനമായ ശിക്ഷയെക്കുറിച്ചൊക്കെ അവിടെ പറയുക. അത് ആർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? കഴിഞ്ഞ ദിവസം നാം എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ വിശദമായിട്ട് അതിന്റെ വാക്കുകളുടെ മൂലഭാഷയിലെ പ്രയോഗങ്ങളൊക്കെ എടുത്ത് ചിന്തിച്ച് നാം മനസ്സിലാക്കിയതാണ്, അവിടെ പറയുന്നത് വേറൊരു കൂട്ടരെ കുറിച്ചാ, രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാ. എന്നാൽ ഇവിടെ 10-ാം അധ്യായത്തിൽ പറയുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവരെ കുറിച്ചാ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവരെ കുറിച്ച് ഇവിടെ പറയുന്നു. അവരിനിയും, അവര് പാപം ചെയ്താൽ എങ്ങനെ പാപം ചെയ്യുന്നവരാ? അറിഞ്ഞിട്ടും ചെയ്യുന്നവരാ, മനഃപൂർവ്വം. ആ പ്രയോഗം തന്നെ ശ്രദ്ധിച്ചു. കാരണം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പാപം ഏതാണ്, ശരി ഏതാണെന്ന് തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്ന ഒരു ഘടകം അവരുടെ ഉള്ളിലുണ്ട്. അതേതാ? പരിശുദ്ധാത്മാവ്. അതുള്ളിടത്തോളം കാലം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ട്, അതുള്ളിലുള്ളതുകൊണ്ട് ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ട്. യോഹന്നാന്റെ ലേഖനത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം രക്ഷാ നിർണയം എന്നുള്ള ആ ഭാഗത്ത് നാം അത് വിശദമായിട്ടൊന്ന് ചിന്തിച്ചതാ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ഒരു ദൈവപൈതലിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റ് കണ്ടിട്ടും അത് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ തന്നെയാ ചെയ്യുന്നത്? മനഃപൂർവം. മനഃപൂർവം പാപം ചെയ്താൽ, അവൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന പാപമാണെങ്കിൽ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവർ അങ്ങനെ ചെയ്താൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്നാണ് അവിടെ പറയുന്നത്. തീത്തോസിന്റെ ലേഖനവും പറയുന്നു ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഫിലിപ്പി ലേഖനൻ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത് ഭാവികാല രക്ഷയോട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ആത്മാവിന്റെ രക്ഷയോട് ബന്ധപ്പെട്ടുമല്ല, പിന്നെ എന്തിനോട് ബന്ധപ്പെട്ട? ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ ദേഹിയോട് ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ കരുതലോടെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. അത് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോടൊന്ന് ശ്രദ്ധിച്ച്, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇത് പൗലോസ് പറയുമ്പം പറയാനൊരു കാരണം, ഇവര് വിശ്വാസത്തിൽ ഈ ഫിലിപ്പിയ സഭയുടെ രൂപീകരണത്തിന്റെ പിന്നിൽ പൗലോസ് ഉണ്ട്. അതിന്റെ തുടക്കം ഒരു സ്ത്രീയിലൂടെയാ അല്ലെ, നമുക്കറിയാമല്ലോ. പക്ഷേ ആ സ്ത്രീയുടെ എനിക്ക് സുവിശേഷം പറഞ്ഞതാരാ? പൗലോസാ. അപ്പൊ അങ്ങനെ അതിന്റെ പിന്നിൽ പൗലോസ് ഉണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസികളെയൊക്കെ പൗലോസിന് അറിയാം. പൗലോസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ തെറ്റൊന്നും ചെയ്യാതെ നല്ല ആത്മീയരായി ഭക്തിയോടെ ഇവർ പോയി ജീവിച്ചു, ഭയത്തോടും മറയലോടും ജീവിച്ചു. പക്ഷെ ഇപ്പൊ ആരില്ല അവിടെ, അവരെ തിരുത്താൻ പൗലോസ് കൂടില്ല. ഇനി തെറ്റു വന്ന ഒന്ന് വഴക്ക് പറയാൻ പൗലോസ് കൂടില്ല. അവരെ ഒന്ന് ശാസിക്കാൻ പൗലോസ് കൂടില്ല.
അങ്ങനെ ഒരാളില്ലാതെ വന്നാൽ നമ്മുടെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തെ കാണാനും നമ്മളെ ഒന്ന് തിരുത്താനും ഉപദേശം പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒന്നും വേണ്ട നിലയിൽ ആളുകൾ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാൽ നമ്മളും എങ്ങനെ ആയിപ്പോവും തോന്നിയ പോലെ അല്ലേ? വലിയ ഗൗരവമൊന്നും നമുക്ക് ആത്മീയ ജീവിതത്തെ കുറിച്ച് വരാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരത്തില്ല. ജീവിതം തോന്നിയ പോലെ ആയിപ്പോവും. എന്നാൽ എപ്പോഴും നമ്മെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു, എങ്ങനുണ്ടെന്ന് കാര്യങ്ങൾ തിരക്കുന്നു, കുറവുകൾ കണ്ടാൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്ന് തിരുത്തുന്നു, ഉപദേശങ്ങൾ തരുന്നു, വചനം പറഞ്ഞു തരുന്നു. ഇങ്ങനൊരാള് നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിക്കും. അതാ പൗലോസ് പറയുന്നത്, ഞാൻ അരികത്തിരുന്നപ്പോൾ നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ ജീവിച്ചു, എന്നാൽ ഇന്ന് അരികത്തില്ല, ദൂരത്താ, ഞാൻ ജയിലില്ല, എന്നാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അവ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാകുന്ന രക്ഷ. അത് നിത്യശിക്ഷയല്ല, നരശിക്ഷയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന രക്ഷിക്കപ്പെട്ട നാള് മുതൽ നാം ഇവിടുന്ന് മാറ്റപ്പെടുന്ന ദിവസം വരെ ദൈവം നമുക്ക് ജീവിക്കാൻ അനുവദിച്ചു തന്നിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ വളരെ കരുതലോടെ ഭയത്തോടും വിറയലോടും കൂടെ നാം ജീവിക്കുകയും രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും വേണം. ആ രക്ഷ അടികിട്ടാതെ നോക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ. എന്തിനാ ദൈവം ശിക്ഷിക്കുന്നത് എന്റെ മക്കളെ? അടി തരുന്നത് എന്തിനാ? അത് പറയുന്ന ഒരു വേദഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. അധികം വിശദീകരിക്കണമെന്നില്ല. 12-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മതി, ഒന്ന് ശ്രദ്ധിക്കുക. 1-ാമത്തെ ആശയം, മകനെ കർത്താവ് ശിക്ഷിക്കും, പക്ഷെ നീ അതിനെ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. അല്ലെ, സാധാരണ മനുഷ്യന്റെ സ്വഭാവം എന്താ? വഴക്ക് പറഞ്ഞ് ഇഷ്ടപ്പെടുവോ? വഴക്ക് പറയുന്നവരോടൊരു ഒരു മുഷിപ്പ് തോന്നും, ശാസിക്കുന്ന ഇഷ്ടമല്ല. പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 അടി തരുന്നതിനേക്കാൾ വിഷമാ പബ്ലിക്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അതാ കൂടുതല് വിഷമമെന്ന്. അപ്പൊ ഇവിടെ ശാസിക്കുന്നവരോടൊരു മുഷിവ് തോന്നാം, ശാസനയോടൊരു നീരസം തോന്നാം. പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് ശിക്ഷിക്കുന്നതെങ്കിൽ മുഷിയരുത്, നിരാശപ്പെടരുത്. എന്തുകൊണ്ടാ കർത്താവ് ശിക്ഷിക്കുന്നത്? താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. അപ്പൊ കർത്താവ് ചില ശിക്ഷ തരിക, തല്ലുക, അടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, എന്നെ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ, സ്നേഹിക്കുന്നില്ല എന്നാ ചെയ്യും? പോയ വഴി പോട്ടെന്ന് വെക്കും, അതിന്റെ പോയി അവൻ അനുഭവിച്ചോട്ടെന്ന് വെക്കും. ഇല്ല, അങ്ങനെ അനുഭവിച്ചോട്ടെന്ന് വെക്കാതെ നമ്മുടെ പുറകേ വന്ന് അടി തന്ന്, ശാസന തന്ന്, വഴക്ക് പറഞ്ഞ്, തല്ലണ്ടടത്ത് തല്ലി മടക്കി വരുത്തുന്ന ദൈവസ്നേഹമാണ് നമ്മെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ തന്നെ നാം വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ അത് നിങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നു. അവിടെ ഒരു പ്രയോഗം കൂടി എഴുതിയിട്ടുണ്ട്, എന്തിനാ ദൈവം ശിക്ഷിക്കുന്നേ? നശിപ്പിക്കാനല്ല, പിന്നെ വളർത്താനാ, ആത്മീക വളർച്ചയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനാ ദൈവം ശിക്ഷിക്കുന്നേ. അപ്പം ദൈവം നമുക്ക് തരുന്ന ശിക്ഷയെ കുറിച്ച് നമുക്ക് ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാം, ദൈവത്തിന് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടും എന്നോട് സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാ. അതുകൊണ്ടാ ദൈവം ജീവിതത്തിൽ ചില അടികൾ തരുന്നത്. അടികൾ തരുമ്പോൾ ഓർത്തോണം, ഇത് കർത്താവാണ് തരുന്നതെങ്കിൽ അത് അവരവർക്കറിയാം. കർത്താവ് തരുന്നതാണോ ഇല്ലയോ എന്നുള്ളത് അവരവർക്കറിയാം. കർത്താവാണ് ശാസിക്കുന്നതെങ്കിൽ, കർത്താവാണ് തല്ലുന്നതെങ്കിൽ ഓർത്തോണം, ഇത്രയും തെറ്റ് കാണിച്ചിട്ടും എന്നെ തല്ലി മടക്കി കൊണ്ടുവരുവാൻ എന്നോട് കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എന്നെ വളർത്തുവാൻ. ഇനി അടുത്ത വാക്യം മതി. 2-ാമത്തെ ആശയം ഒന്ന് ശ്രദ്ധിച്ച്, ദൈവം നിങ്ങളെ ശിക്ഷിക്കും, അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അല്ലേ? പക്ഷെ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടുത്ത ആശയം അതാ പറയുന്നത്, നമുക്കത് പിന്നാലെ വായിക്കാം. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൊ അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് പോലെ. അപ്പൊ അതിന്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? ആ ശിക്ഷ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മകനല്ലെന്ന്. അങ്ങനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? അതിന് എഴുതിയിരിക്കുന്ന വേറൊരു വാക്ക് ശ്രദ്ധിച്ചേ,
എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. കൗലടയന്മാരെന്ന് പറഞ്ഞാൽ മക്കളല്ല, അപ്പനും മകനും എന്നുള്ള ജാര സന്തതി എന്നാ അതിന്റെ ശരിയായ നമുക്ക് മനസ്സിലാകുന്ന വാക്ക്. ആ അപ്പന്റെ ശരിയായ മകനല്ലെന്നാ അതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് താൻ സ്നേഹിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടാൽ ഇടപെടുന്നതും ശിക്ഷിക്കുന്നതും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതിന്റെ തെളിവ് കൂടിയ. നമ്മൾ നിരന്തരം തെറ്റിപ്പോയിട്ടും തോന്നിയ പോലെ കാലങ്ങളായിട്ട് ജീവിച്ചിട്ടും ദൈവം ഒരു ശിക്ഷയും തരുന്നില്ലെങ്കിൽ ജാരസന്തതിയാണ് അല്ലേ എന്ന് പറയാം. ദൈവത്തിന്റെ മക്കളായിട്ടില്ലെന്ന അതിന്റെ അർത്ഥം. ഈ വേദഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നു കൗലടയന്മാരല്ല എന്നുള്ളതിന്റെ. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്നുള്ളതിന്റെ തെളിവാണ് എന്റെ ജീവിതത്തിലെ തെറ്റുകളിൽ ദൈവം ഇടപെടുന്നതും എന്നെ ശാസിക്കുന്നതും എന്നെ വഴക്കു പറയുന്നതും എന്നെ ശിക്ഷിക്കുന്നതും എന്നെ തല്ലുന്നതും. അങ്ങനെ അടി കിട്ടുമ്പോൾ അവരവർ മനസ്സിലാക്കിക്കോണം എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്, ഞാൻ ദൈവത്തിന്റെ മകൻ തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാ. നമ്മൾ തന്നെ ചിലപ്പം ചിന്തിക്കുമല്ലോ, ചിലരൊക്കെ എന്തെല്ലാം കാണിച്ചിട്ടും ഇതെന്നെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ, നിരന്തരമായി തെറ്റിൽ തുടർന്നിട്ടും ദൈവത്തിന്റെ ശിക്ഷയൊന്നും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവർ ദൈവത്തിന്റെ മക്കളല്ല, അവർക്ക് വലിയൊരു ശിക്ഷ വേറെ വെച്ചിട്ടുണ്ട്. അതേതാ? അന്ത്യന്യായവിധി അതവർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു പങ്കുമില്ല. ഇവിടെ തന്നെ വഴക്ക് പറയേണ്ടടുത്ത് പറഞ്ഞ് തല്ലേണ്ടടുത്ത് തല്ലി മുൻപോട്ട് കൊണ്ടുപോവുകയാ. പക്ഷെ ആ ദൈവസ്നേഹത്താലുള്ള ശിക്ഷയ്ക്കൊരു പ്രത്യേകത വേറെയുണ്ട്. അത് അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, 9-ാം വാക്യം. ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് അവിടെ എഴുതിയിരിക്കുക എന്തിനു വേണ്ടിയാ? നമ്മുടെ ഗുണത്തിനായിട്ട്, നമ്മുടെ വിശുദ്ധിക്കായിട്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോകപ്രകാരമുള്ള ജഡസംബന്ധമായിട്ടുള്ള അപ്പന്മാർ മക്കളെ ശിക്ഷിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ച്, കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും. എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? തങ്ങൾക്ക് ബോധിച്ച പ്രകാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ദൈവം ശിക്ഷിക്കുന്നത് അങ്ങനെ അല്ലെന്ന്, അതല്ലേ നമ്മുടെ ഗുണത്തിനാ. പിന്നെ അവിടെ തന്നെ എഴുതിയിരിക്കുന്ന ഭാഷയിൽ നമ്മുടെ വിശുദ്ധിക്ക. പക്ഷെ ജഡസംബന്ധമായ അപ്പന്മാര് അവര് ശിക്ഷിക്കുമ്പോൾ നമ്മുടെ ഗുണമാണ് അവർ നോക്കുന്നത്, നമ്മളും ചൊവ്വായി വരണം എന്നുള്ളത് അവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, തങ്ങൾക്ക് ബോധിച്ച പ്രകാരം എന്നുള്ള വാക്ക്, ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ പലപ്പോഴും ഇരുന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്താ അതിന്റെ അർത്ഥം? തങ്ങൾക്ക് ബോധിച്ച പ്രകാരം. ദൈവം തനിക്ക് തോന്നിയ പോലല്ലേ ശിക്ഷിക്കുന്നത് അല്ലേ? അല്ലാതെ ദൈവത്തോട് നമ്മൾ പറയാ, ദൈവം അടിക്കാൻ, ദൈവമേ അടിക്കരുതേ, രണ്ടേ തല്ലാവുള്ളൂ, ദൈവം അഞ്ച് തരാനിരുന്നിടത്ത് രണ്ടേ തരാവുള്ളൂ, അങ്ങനെ പറഞ്ഞ് ദൈവം മാറ്റുമോ? ഇല്ല, ദൈവം തന്റെ നിർണയപ്രകാരമാ. പിന്നെന്ത്? ഇവിടെ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? ഞാനത് ഇങ്ങനെ പറയട്ടെ, ജഡസംബന്ധമായ അപ്പന്മാർ മക്കളെ ശിക്ഷിക്കുമ്പോൾ അതും അവരുടെ ഗുണത്തിന്, അവര് തെറ്റിതിരുത്തി മടങ്ങി വരാന്, അവരുടെ ഭാവിയോർത്താണ്, അവര് നല്ല നിലയിൽ വളരാനാണ്. പക്ഷേ ആ ശിക്ഷ കൊടുക്കുന്നതിന് പിന്നിൽ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആശയം ഞാൻ ഇങ്ങനെ പറയട്ടെ, ജഡസംബന്ധമായ പിതാക്കന്മാർ അവരും മനുഷ്യരാണ്. അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും മക്കളിൽ കണ്ടാൽ അവർക്കും ഇമോഷണൽ ആകും അല്ലേ? ഇമോഷണൽ ആയിട്ട് അവർ ശിക്ഷിക്കാന്നിരിക്കട്ടെ, അവർ തല്ലുകാന്നിരിക്കട്ടെ, ആ വൈകാരികമായി അല്ലെങ്കിൽ അവര് ഈ തെറ്റിനോടുള്ള അവരുടെ ആ വിഷമം കൊണ്ട്, മോളല്ലേ മോൾ ഇത് ചെയ്തതിന്റെ വലിയ ഭാരം കൊണ്ട് അവര് തന്നെ കൺട്രോൾ തെറ്റി അവര് തല്ലാൻ തുടങ്ങിയാ പിന്നെ അരിച്ചെന്ന്. അത് തന്നെയാണ് അവിടുത്തെ ആശയം. അവർ ഉപദ്രവിക്കുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്, അവരുടെ കലി അങ്ങ് തീരണം, അവരുടെ അരിശം തീരണം. അരിശം തീരുന്നത് വരെ അവര് തല്ലുക ഗുണത്തിനാ, പക്ഷെ തങ്ങളുടെ വികാരം ശമിക്കുന്നത് വരെയും കൂടെ. ശരിയല്ലേ പറയുന്നത്? അതുപോലുള്ള തെറ്റുകളൊക്കെ വന്നാൽ അങ്ങനെ തന്നെയല്ലേ ശിക്ഷിക്കുന്നത്? അവർക്കും അങ്ങ് കലി ഇളകി, വികാരം കയറി, ആ അരിശം തീർക്കുന്ന വരെ അവര് പിന്നെ അന്ന് കലി അടങ്ങിയാലേ അടി നിർത്തുകയുള്ളൂ. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം നമ്മുടെ വിശുദ്ധിയും ഗുണവും നോക്കി ആവശ്യത്തിനെ ദൈവം തന്റെ കലി തീർക്കാനല്ല നമ്മളെ ഉപദ്രവിക്കുന്നത്. ദൈവം തന്റെ ദേഷ്യത്തിന്റെ ശമനത്തിനു വേണ്ടിയല്ല, പിന്നെന്തിനു വേണ്ടിയാ? നമ്മളോടുള്ള സ്നേഹം വിട്ടുകളയാതെ, ആ സ്നേഹത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ വിശുദ്ധിക്കായി, നമ്മുടെ ഗുണത്തിനായി
ശിക്ഷിക്കുന്ന ശിക്ഷ, അതാണ് ദൈവശിക്ഷ. അപ്പൊ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ എത്രയും നന്ന്. ഒന്നാമത് നമ്മൾ കണ്ടത് എന്താ? ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രണ്ട്, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം കൗലടയന്മാരല്ല, ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ആ ശിക്ഷ ബാലശിക്ഷ എന്നാ ദൈവവചനം പറയുന്നത്. മൂന്ന്, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ ജഡസംബന്ധിച്ചുള്ള പിതാക്കന്മാർ ചെയ്യുന്നത് പോലെ അവരുടെ ബോധത്തിനനുസരിച്ചുള്ള ശിക്ഷയല്ല, പിന്നെ നമ്മുടെ നന്മ, നമ്മുടെ ഗുണം ലക്ഷ്യമാക്കിയാണ് ദൈവം ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുക, അങ്ങനെ ശിക്ഷിക്കുമ്പോൾ ഏത് ശിക്ഷയും ചിലപ്പം പ്രയാസമായിരിക്കും, തൽക്കാല സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. എന്നാൽ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. മാനുഷിക പിതാക്കന്മാർ തരുന്ന ശിക്ഷ പോലും അപ്പോൾ മക്കൾക്ക് അത്ര സുഖകരം ആയിരിക്കത്തില്ല. നിരന്തരം ശിക്ഷ കിട്ടി വളർന്നു വന്ന മക്കളോടൊന്ന് ചോദിച്ച്, അവർ വളർന്നു വന്നു കഴിഞ്ഞ് ഒരു നല്ല നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, പണ്ട് എന്നെ ഒത്തിരി ശിക്ഷിച്ചിട്ടുള്ള, പക്ഷെ അന്ന് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, അന്ന് എനിക്കത് പ്രയാസമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു അന്ന് തന്ന ഓരോ തല്ലുമായി ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അത് പുറകോട്ട് നോക്കി പറയാൻ കഴിയുന്നവരാ. ഇന്ന് ചൊവ്വനേരെ ജീവിക്കുന്ന സകല മക്കളും ശരിയല്ലേ? പണ്ട് മാതാപിതാക്കൾ ശിക്ഷിച്ച ശിക്ഷ നല്ലതിനായിരുന്നെന്ന് തിരിച്ചറിയുന്നവരാ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില ശിക്ഷകൾ തരുമ്പോൾ നമുക്കും ഈ തിരിച്ചറിവുണ്ടാകണം. എന്നോടുള്ള സ്നേഹം കൊണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് മകളായതുകൊണ്ട്, എന്റെ ഗുണത്തിനും വിശുദ്ധിക്കും വേണ്ടി എന്നെ ആത്മീയമായി വളർത്തുവാൻ ദൈവം തരുന്ന ശിക്ഷയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു പൗലോസിന്റെ വാക്കുകൾ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നതിനു വേണ്ടി, ഈ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ശിക്ഷ കിട്ടാതിരിക്കുവാൻ നമ്മൾ അതിനു മുമ്പ് തന്നെ പ്രവർത്തിച്ചാൽ നന്ന്, അനുദപിച്ചാൽ, നിലവിളിച്ചാൽ, കരഞ്ഞാൽ നന്ന്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം, പക്ഷേ ആ സംഭവിക്കുന്ന തെറ്റുകളെ ഓർത്ത് അതത് സമയത്ത് പരിഹാരം വരുത്തി മുൻപോട്ട് പോകും. അതാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ ഒന്ന്, രക്ഷയ്ക്കായി കാംക്ഷിക്കുക. രണ്ട്, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇത് രണ്ടും എന്താണ് എന്നാണ് ഞാൻ അല്പമായിട്ട് വിശദീകരിച്ചത്. നമുക്ക് മൂന്നാമത്തേതുകൂടെ വേഗത്തിൽ നോക്കാം. നമ്മളത് പത്രോസിന്റെ ലേഖനത്തിലാണ് വായിച്ചത്. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം മാത്രം വായിച്ചാലും മതി, അതൊന്നുകൂടെ ഒന്ന് വായിക്കാം. രക്ഷയ്ക്കായി വളരുക. അവിടെ നമുക്കറിയാം രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും വളരാനുണ്ടോ? ഇല്ല. പിന്നെ ഇതേതാ? രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താനുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങളുടെ രക്ഷയിൽ നിങ്ങൾ വളരണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആത്മീകമായി വളരണം എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആത്മീക വളർച്ചയാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഇതിനു മുൻപ് ഈ ഭാഗം ഒന്ന് സൂചിപ്പിച്ചു പോയതാ വേറൊരു ഭാഗത്തോട് ബന്ധപ്പെട്ട്. എങ്കിലും പറയട്ടെ, പത്രോസിന്റെ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആത്മീകമായി വളരുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലും ശിശു എന്ന സ്ഥാനത്തു നിന്ന് വളർന്നു 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 വരണം, ആത്മീകമായ വളർച്ച പ്രാപിക്കണം. അതുകൊണ്ട് രണ്ട് ലേഖനങ്ങൾ എഴുതിയ പത്രോസ് ആ രണ്ട് ലേഖനങ്ങളും എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ അതുവരെ പറഞ്ഞ ആശയങ്ങളുടെ കൺക്ലൂഷൻ തരുന്നു എന്ന് ശ്രദ്ധിച്ച് പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം, മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പൊ എന്തു പറഞ്ഞ പത്രോസ് അവസാനിപ്പിക്കുന്നത്? രക്ഷയിൽ നിങ്ങൾ വളരണം. അത് ഞാൻ ചുരുക്കി ഇങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട അന്നത്തെ പോലെ തന്നെ ഇരിക്കരുതെന്ന് അല്ലേ? രക്ഷിക്കപ്പെട്ടു പക്ഷേ എന്തോ പ്രയോജനം സഭയ്ക്ക്, രക്ഷിക്കപ്പെട്ടു പക്ഷേ എന്തോ പ്രയോജനം ആത്മീയമായി സുവിശേഷത്തോട് ബന്ധപ്പെട്ട്, രക്ഷിക്കപ്പെട്ടെന്നാ പറയുന്നത് പക്ഷെ ഇപ്പോഴും ആരും തന്നെയാ, അതുപോലെ ഇരിക്കുക, ശിശുവാ അല്ല. പത്രോസ് ഇവിടെ
വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, രക്ഷയ്ക്കായി വളരണം, അവസാനിപ്പിക്കുന്നു, കൃപയിലും പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ എന്നാ, എന്താ അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ ആശ്രയിച്ച് വേണം നിങ്ങൾ വളരുവാൻ. രക്ഷിതാവ്, അത് നമ്മൾ അംഗീകരിച്ചു, രക്ഷിക്കപ്പെട്ടപ്പോഴേ കർത്താവായിട്ടും അംഗീകരിച്ചു. പോരാ, ദിനം തോറും അവന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് ആ കർത്തൃത്വത്തെ അംഗീകരിച്ച് നമ്മൾ ആത്മീകമായി വളരണം. അപ്പൊ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് വളർന്നു വരേണ്ട ഒരു അനുഭവത്തെ സൂചിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ, പത്രോസിന്റെ ലേഖനത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. രക്ഷിക്കപ്പെട്ടപ്പോൾ ആരാ? ശിശുവാ. ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ ഇത് പറയുമ്പോൾ തൊട്ട് മുൻപ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്, കിടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ 2-ാം അധ്യായത്തിൽ പറയുന്നത്, ജനിച്ചതേ ഉള്ളൂ, ശിശുക്കളാ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. രക്ഷയിൽ വളരേണ്ടുന്നതിന്റെ ആവശ്യകത, വളരാനുള്ള രണ്ട് ഘടകങ്ങൾ ഈ ഭാഗത്ത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതോടെ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അടുത്ത് പറയുക, ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അവിടെ പറയുന്ന ശ്രദ്ധിച്ച്, സകല ജഡവും പുല്ലുപോലെ, അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെ, പുല്ലുവാടും പൂ ഉതിർന്നു പോകും, എന്നാൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നിങ്ങളെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച അതേ ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നതാ, അത് കുടിച്ച് നിങ്ങൾ ആത്മീകമായി വളരണം. ആത്മീക വളർച്ചയ്ക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? തന്റെ വചനത്തെ. ഇവിടുത്തെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ എന്ന് പറഞ്ഞ പത്രോസിന്റെ ലേഖനത്തിലെ വചനം എന്ന മായമില്ലാത്ത പാല്, ഇത് കുടിച്ച്, അത് കുടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും എഴുതിയിരിക്കുന്ന പ്രയോഗം ശ്രദ്ധിക്കുക, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നമ്മൾ ആദ്യത്തെ ആശയം ചിന്തിച്ചപ്പോൾ കണ്ട ഒരു വാക്കിനോട് സമാനമല്ലേ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ. ഇപ്പൊ ഇവിടെ പറയുക, പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം, ആഗ്രഹം വേണം. ദൈവവചനം കുടിക്കാൻ ഒരാഗ്രഹം വേണം, ദൈവവചനം കിട്ടാൻ പോരാ, എനിക്കിനിയും വേണം, എനിക്കിനിയും വേണം, അതിൻ്റെ ഒരു വാഞ്ച. ഒരു ശിശുവിന് മായമില്ലാത്ത പാല് കിട്ടാനുള്ള വാഞ്ച എങ്ങനെ വെളിപ്പെടുന്നേ? സാധാരണ ഒരു ശിശു എങ്ങനെ അത് വെളിപ്പെടുത്തുന്നേ? പറയാൻ അറിയത്തില്ല. പിന്നെ അത് കിടന്ന് കൈയിട്ടടിക്കും, കാലിട്ടടിക്കും, കിടന്ന് കരയും, അതെപ്പോഴാ കരച്ചിൽ നിർത്തുള്ളൂ? പാല് കിട്ടണം. ഈ ഒരു വാഞ്ച, ഈ ഒരു കാംക്ഷ, എനിക്ക് ആത്മീയമായി വളരുവാൻ ദൈവവചനം പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇത് കേൾക്കാൻ, ഇത് ഉള്ളിൽ ഹൃദ്യസ്ഥമാക്കുവാൻ. ദാവീദ് പറഞ്ഞതുപോലെ, ഞാനോ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇങ്ങനൊരു മനസ്സ്, ഒരാഗ്രഹം ദൈവവചനത്തോട്. എനിക്ക് തോന്നുന്നു ഈ കാലമൊക്കെ ആയപ്പോൾ ദൈവവചനം വായിക്കാനുള്ള ഒരാഗ്രഹം പോലും പലർക്കും ഇല്ലാതായോ എന്ന്. കാരണം കേൾക്കാൻ ഒത്തിരി അവസരം ഉണ്ട്, പഴയതിനേക്കാൾ കേൾക്കാൻ അവസരമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ മീഡിയാസിലൂടെ ഒക്കെ, യൂട്യൂബിലൂടെ ഒക്കെ, വാട്സപ്പിലൂടെ ഒക്കെ വരുന്ന മെസ്സേജുകൾ പലതും കേൾക്കാൻ അവസരമുണ്ട്, കേൾക്കാം. പക്ഷേ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരുന്ന് വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. ക്രമമായിട്ട് ദൈവവചനം വായിക്കുന്ന ഒരു രീതി എത്രമാത്രം നമുക്കുണ്ട്, ഇതാരും പറയാനല്ല, നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ദൈവവചനത്തിലൂടെ നിരന്തരം കടന്നു പോകുന്ന, ഒരു ദിവസം ഈ ഭക്ഷണം കിട്ടിയില്ലേൽ, ഈ പാല് കിട്ടിയില്ലേൽ, ഒരു കരച്ചില് തോന്നുന്ന, ഒരു കുറവ് തോന്നുന്ന എത്ര പേരുണ്ട്? ആ ഒരു കാംക്ഷ, ആ ഒരു വാഞ്ച, രക്ഷയ്ക്കായി വളരണം, ആത്മീയമായി വളരണം. അപ്പൊ ഒന്ന്, അതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവവചനം കുടിക്കുക. രണ്ട്, ഈ വേദഭാഗത്തുനിന്ന് മാത്രമേ ഞാൻ വളർച്ചയ്ക്ക് ആവശ്യമായ ആലോചന ഓർപ്പിക്കുന്നുള്ളൂ. രണ്ടാമത്,
രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞിട്ട് നാലും അഞ്ചും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മറ്റൊരാശയം പറയുക, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക. അവിടെ മുഴുവൻ ഞാൻ വായിച്ചില്ല, ആശയത്തിൽ നിർത്തുക. നിങ്ങളെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുക? ഞാൻ ഒരാത്മീക ഗൃഹത്തിൽ. എന്താ ഈ ആത്മീക ഗൃഹം എന്ന് പറയുന്നത്? ഇവിടെ അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? സഭയെയാണ്. നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ ഒന്ന് വചനം തന്നിട്ടുണ്ട് ഞാൻ, രണ്ട് നിങ്ങളെ ഞാൻ ഒരാത്മീക ഗൃഹത്തിൽ ആക്കിയിട്ടുണ്ട്. ആത്മീക വളർച്ചയ്ക്കായി ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു സൗകര്യമാ, വലിയൊരു ആനുകൂല്യമാ, ഒരു സ്ഥലം സഭയുടെ ഭാഗമാക്കി ദൈവം എന്നെ തീർത്തു എന്നുള്ളത്. ആത്മീക വളർച്ചയ്ക്കായി ദൈവമാക്കി വെച്ചിരിക്കുക. ദൈവസഭയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന മറ്റും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തോട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്നെ ഒരു സ്ഥലം സഭയിൽ ദൈവം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആത്മീകമായി വളരുവാൻ വേണ്ട ഒരു സ്ഥാനത്താ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ശരിയായ ഭക്ഷണം കിട്ടിയെങ്കിലേ വളരാൻ ഒക്കുള്ളൂ. ഒരു കുഞ്ഞ് വളരണമെങ്കിൽ ശരിയായ ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ള വീട്ടിലായിരിക്കണം, അല്ലെ? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം അവിടെയാ ശരിയായി വളരാൻ കഴിയുന്നത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ഞാനും നിങ്ങളും ആത്മീകമായി വളരണമെങ്കിൽ ശരിയായ പോഷണം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. അതാണ് ദൈവസഭ. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭകളിൽ ശരിയായ ആത്മീക പോഷണത്തിന്റെ ആവശ്യം. അവിടെ ലഭിക്കുന്ന ആത്മീക പോഷണത്തിലൂടെ ശരിയായ ആത്മീക വളർച്ച പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത. അങ്ങനെയാണെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ആത്മീകമായി വളരണമെങ്കിൽ ഒരു സ്ഥലം സഭാ ബന്ധം അനിവാര്യമാണ്. അത് വെളിപ്പെടുത്തുന്ന മറ്റനേക വാക്കുകളുണ്ട്, അനേക ഭാഗങ്ങളുണ്ട്. അതല്ല നമ്മുടെ വിഷയം. എന്നാൽ ഭാഗികമായി നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടത് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:16 വാക്യങ്ങൾ മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് തന്നെയാണ് അല്ലെ? ഉപേക്ഷിക്കരുത്, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷയായി വിചാരിക്കരുത്, ശരിയാ, നിസാരമായി കാണരുത്. പക്ഷെ അത് തന്നെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഉപേക്ഷിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ സ്ഥലം സഭയുടെ യോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിൽ പങ്കെടുക്കുക വഴി എന്റെ രക്ഷയുടെ വളർച്ചയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുകൂല ഘടകമാണത്. അപ്പോൾ രക്ഷയ്ക്കായി വളരുവാൻ ആവശ്യമായ രണ്ട് ഘടകങ്ങൾ: ഒന്ന്, ദൈവം കലർപ്പില്ലാത്ത വചനം നമുക്ക് തന്നിരിക്കുന്നു; രണ്ട്, ഒരു സ്ഥലം സഭയുടെ ഭാഗമാക്കി എന്നെ തീർത്തിരിക്കുന്നു രക്ഷയ്ക്കായി വളരുവാൻ. മറുവശത്ത് സ്ഥലം സഭയുടെ ഉത്തരവാദിത്വമാണ് ആ ശിശുക്കൾക്ക് കലർപ്പില്ലാത്ത വചനം കൊടുക്കണമെന്നുള്ളത്. ഞാൻ അത് പറയുമ്പോൾ ഒരു വാചകം മാത്രം ഒന്ന് പറയട്ടെ. സ്ഥലം സഭകളിലെ, പ്രത്യേകിച്ച് എല്ലാ വിശ്വാസികളും കൂടി വരുന്ന കൂടിവരവ് പൊതുവിൽ ഞായറാഴ്ചത്തെയാണ് അല്ലേ? ആ ദിവസത്തെ കലർപ്പില്ലാത്ത വചനം കൊടുക്കുന്നു എന്ന് ദൈവസഭ ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞാൽ അന്നത്തെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ആരെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വന്നുകൊണ്ട് അങ്ങ് കൊടുക്കണ്ടേ എന്നോർത്ത് കൊടുക്കുന്നതോ ഒന്നും ആയിരിക്കരുത്. വളരെ കരുതലോടെ, പ്രാർത്ഥനയോടെ, കൃപയോടെ അത് ചെയ്യുന്നവർ ചെയ്യേണ്ട ദൈവജനത്തിന്റെ ശുശ്രൂഷയാ. അതെന്തിനാ തന്നിരിക്കുന്നതെന്നറിയാമോ? ആത്മീക ഗൃഹത്തിലെ ജീവനുള്ള കല്ലുകൾ അവർ രക്ഷയ്ക്കായി വളരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാ. മൂന്ന് കാര്യങ്ങളാ രക്ഷയോട് ബന്ധപ്പെട്ട് പ്രായോഗിക നിർദ്ദേശങ്ങളായി നൽകിയിരിക്കുന്നത് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, രക്ഷയ്ക്കായി കാംക്ഷിക്കുക; രണ്ട്, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക; മൂന്ന്, രക്ഷയ്ക്കായി വളരുക. അത് മൂന്നും എന്താണെന്നുള്ളതാണ് ഇതുവരെ നാം ചിന്തിച്ചത്. തുടർന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിനെ മറ്റു പല വാക്കുകൾ കൊണ്ടും ദൈവവചനത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ, അതോട് ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആ നിലയിൽ മുൻപോട്ട് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ.